ദൈവന്റെ ജീവനായവൻ യേശുനാഥനാണവൻ, രാജരാജനായി വാഴാൻ ഉദ്ധിതനായവൻ. യേശുവരുളും തിരുമൊഴികൾ ആത്മജീവൻ പകരുന്നു. യേശുവെന്നൊരു തിരുനാമം ആത്മനിറവായുണരുന്നു. ജീവന്റെ ജീവനായവൻ യേശുനാഥനാണവൻ, രാജരാജനായി വാഴാൻ ഉദ്ധിതനായവൻ. You were my strength.
കൈകൾ നിൻ തനു നീർമുത്തുകൾ തണുവായി പെയ്തിടും കനവായി തോർന്നിടും വെൺശംഖിലി ലയഗാന്ധർവമായി നീ എൻ്റെ സാരംഗിയിൽ ഇതളിടും നാണത്തിൻ തേൻ തുള്ളിയ കതിരിടും മോഹത്തിൻ പൊന്നോളമായി മഴനീർ തുള്ളികൾ നിൻ തനുനീർ മുത്തുകൾ തണുവായി പെയ്തിടും കനവായി തോർന്നിടും രാമേഘം പോൽ വിൻതാരം പോൽ പ്രവേശിക്കുന്ന മക്കളെ എല്ലാവരുമായ നന്മകളാൽ
സമയത്ത് ജന്മം നൽകിയ മാതാപിതാക്കന്മാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവങ്ങളുടെ പ്രതീക്ഷയുടെ വൃദ്ധദാസന ആശ്വസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. വാഗവിനൊക്കെ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുമാനപ്പെടുന്ന സമയമാക്കുമാറാണെന്ന് ഇതുവരെ അവരുടെ ജീവിതയാത്രയുടെ കാത്തു സൂക്ഷിച്ചു. ആവശ്യമായ വിദ്യാഭ്യാസം, ജീവിക്കുവാൻ ആവശ്യമായ എല്ലാ നൽകനങ്ങൾ എല്ലാം അവിടുത്തെ ദാനമായ ജീവിതം നയിക്കുവാൻ സഹായിക്കുന്നു. തങ്ങളാലും ദൈവിക അനുഗ്രഹങ്ങളാലും കൃപയാചനം നടക്കണം. കനാവിന്റെ കല്യാണ വീരനിലെഴുന്നള്ളിയപ്പോൾ പ്രശസ്ത ദൈവമാതാവിന്റെ സ്നേഹന്മാരുടെയും സാന്നിധ്യമായപ്പോൾ ആ വിവാഹ വിരുന്നിലെ എല്ലാ കുറവുകളും അവിടെ പരിഹരിക്കപ്പെട്ടു. കർത്താവെ, അവിടുത്തെ സാന്നിധ്യത്താലും ഭഗവാനെ പറ്റ അമ്മയുടെ അനുഗ്രഹത്താലും എല്ലാ സ്നേഹന്മാരുടെയും പ്രശസ്തന്മാരുടെയും ഞാനിടവുകളുടെ കാവൽക്കിതാവായ പ്രശസ്ത ഗൂഢസഭാരുടെയും അനുഗ്രഹത്താലും വിവാഹവും വിരുന്നും എന്റെ ക്രമീകരണങ്ങളെല്ലാം ഭംഗിയായി ചെയ്യുമെന്ന് ഞങ്ങളുടെ കുറവുകളൊന്നും അവിടെ നിന്ന് കണക്കെടുക്കുക എന്ന് പ്രാർത്ഥിക്കും. നമ്മളുടെ ആരോഗ്യങ്ങളും ദൈവിക കൃപയാനങ്ങളും നടക്കണമേ. ഇവരുടെ തുടർന്നുള്ള ജീവിതവും സ്നേഹത്തിൽ അധിഷ്ഠിതമാകുവാൻ, പങ്കാളിത്തത്തിൽ അധിഷ്ഠിതമാകുവാൻ, പ്രാർത്ഥനയിൽ അധിഷ്ഠിതമാകുവാൻ, എല്ലാത്തിനുപരിയായി ദൈവാശ്രയ ബോധത്തിലായി തീരുവാൻ മാതാവ് സമ്മതിക്കണമേ. നമ്മളുടെ ആരോഗ്യങ്ങളും നടക്കണമേ. ആയത് ഞങ്ങൾ നിന്നെ എന്തെങ്കിലും രക്ഷിതാരുടെയും അവിടുന്ന് കനീണമേ.
ഈ അനുഗ്രഹത്തിൻ്റെ വാഗ്ദത്തം ഇന്ന് നിങ്ങൾ പൂർത്തീകരിക്കുകയാണ്. ഇത് സാന്ദർഭികമായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല, വാഗ്ദത്തെ പൂർത്തീകരണമായ ദൈവിക ക്രമീകരണമാണ്. ദൈവം നിങ്ങൾ രണ്ടുപേരെയും വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന് വിളിച്ച് ഭാര്യയെ പ്രാവമാക്കി ആ ഒരു ബോധ്യത നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കേണ്ടതാണ്. ദൈവം നിബ്രാനാണ് നിങ്ങളുടെ വിവാഹത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തിൻ്റെ പൂർത്തീകരണം. തീർച്ചയായിട്ടും ആ ഒരു അനുഗ്രഹീതമായ ആ ജീവിതം ധന്യമായി തീരുവാൻ ഈ ബോധ്യം നിങ്ങളുടെ സഹായമായി തീരും. പിന്നെ രണ്ട് പക്ഷം ക്രിസ്തുവേശയിലുള്ള ഐക്യമാണ് വിവാഹം. നിങ്ങൾ തമ്മിലുള്ള ഒരു കാര്യമല്ല, കർത്താവിനെ തന്നോട് ചേർത്ത് ഏകമാക്കുക, ക്രിസ്തുവിലുള്ള ഐക്യപ്പെടലാണ്. അതുകൊണ്ടാണ് യാതൊരു സാഹചര്യത്തിലും ഇത് വേർപെടുവാൻ കർത്താവ് കർത്താവ് പറയുന്നത് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യനെല്ലാം ഭരിക്കരുത്. യേശുബ്രാനോടൊപ്പമുള്ള ജീവിതത്തിലെ ഒരു പുതിയ ഘട്ടം കുടുംബമായി ആരംഭിക്കുക. ക്രിസ്തു നിങ്ങളുടെ നിലവിലുള്ള നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന നിങ്ങളുടെ പ്രയാസങ്ങൾ പ്രതിസന്ധികളിൽ ശക്തീകരിക്കുന്ന ദൈവസാന്നിധ്യം. യേശുബ്രാനോടൊപ്പമുള്ള പുതിയ ജീവിതത്തിലെ ഒരു ഘട്ടം കുടുംബമായി ആരംഭിക്കുമ്പോൾ അതിനാവശ്യമായ ദൈവികളാണെങ്കിലും പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം മുഴുവൻ അവകാശമായ ജീവിതാനുഭവം ഇവിടെ നടക്കുന്ന ദൈവിക മണിക്കൂർ നേരത്തെ ചടങ്ങ് മാത്രമല്ല, നമ്മുടെ ജീവിതം മുഴുവൻ ക്രിസ്തുവിനോടൊപ്പമുള്ള ക്രിസ്തു സാന്നിധ്യം അനുഭവിക്കുന്ന അവകാശമായ ജീവിതം. ദൈവസ്ഥാനത്തിൽ നിന്നുള്ള ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ്. കുടുംബജീവിതത്തിലെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ എല്ലാം നമുക്കറിയാം. ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു അനിശ്ചിതത്വം, ഈ അനിശ്ചിതത്വത്തിൻ്റെ നടുവിൽ രണ്ടുപേരും പരസ്പരം പ്രതിജ്ഞ ചെയ്യുന്ന സമയമാണ്. സ്നേഹത്തോടും സത്യസന്ധതയോടും കൂടി ജീവിതകാലം ഒന്നിച്ച് ജീവിക്കാം. തീർച്ചയായിട്ടും ആ ഒരു കവനന്റ് റിലേഷൻഷിപ്പാണ്, ഒരു ഉടമ്പടി മറ്റും കൂടിയാണ് വിവാഹിക്കുന്നത്. ആ ഉടമ്പടിയെ നിരോധിക്കുവാനാണ് ഇത് നമ്മളവർക്ക് ആവശ്യമായ ദൈവം ധാരാളം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കും. കുടുംബജീവിതം ഭാര്യയും താവം ചേർന്ന് തുടങ്ങുമ്പോൾ ഒരു സ്നേഹത്തിൻ്റെ ബന്ധമാണ്, അന്യാവശ്യമായ സ്നേഹമാണ്. ഭാര്യ ഭർത്താവിൻ്റെതായി തിരികെയാണ്, ഭർത്താവ് ഭാര്യയുടെ സ്വന്തമായി തിരികെയാണ്. സ്വന്തം ജീവിതം ജീവിത പങ്കാളിയെ ലഭിക്കുന്നതായ സന്ദർഭമാണ്. തീർച്ചയായിട്ടും ഈ അനുഗ്രഹകരമായ ജീവിതത്തിൻ്റെ നിലനിൽക്കുവാനും ഈ സ്നേഹബന്ധം നിലനിൽക്കേണ്ടത് ധാരാളം പരപ്പമാർപ്പിക്കേണ്ടത് അതിനകത്ത് ഒബ്സഷൻ ഇല്ലാത്ത ഭാരമില്ലാത്ത കുടുംബജീവിതം സ്നേഹബന്ധമാണ്. മറ്റുള്ള ബന്ധത്തിലെല്ലാം അപ്പം സ്വാർത്ഥത കാണാറുണ്ട്. ഭാര്യ ബന്ധത്തിൽ സ്വാർത്ഥതയില്ലാത്ത സ്നേഹമാണ് ക്രിസ്തുവേശുവിൻ്റെ സ്നേഹമാണ്. തീർച്ചയായിട്ടും ആ അനുഗ്രഹകരമായ സ്നേഹബന്ധം നിലനിർത്തണം. അത് നിങ്ങളെന്നും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി കാണേണ്ടത്. ഈ സ്നേഹം തകർന്നാൽ ജീവിതമാണ് കഴിയുന്നത്, കുടുംബബന്ധമാണ് കഴിയുന്നത്. പിന്നെ ജീവിതത്തിലുള്ള മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. ജീവിതത്തിൽ കല്യാണം കഴിച്ചിട്ട് കുട്ടികളുണ്ടായാലും അങ്ങനെ ഒരു ദുര്യോഗം കുടുംബത്തിലുണ്ടാകും. അതുകൊണ്ട് ദൈവനിബ്രാൻ എന്ന് നിങ്ങൾ ചേർത്ത് കുടുംബമാക്കുമ്പോൾ ഇന്ന് ആരംഭിക്കുന്ന ഈ സ്നേഹം വർത്തമാനമായിരിക്കും, കരുത്തുള്ളതായിരിക്കും. ഏതൊരു പ്രതിസന്ധി അതിജീവിക്കുവാനാണ് ആ കരുത്ത് ആ സ്നേഹബന്ധത്തിൽ ഉണ്ടാകേണ്ടത്. ഇതൊരു ആധിപത്യ വിധേയത്വ ബന്ധമല്ല, സംഭ്രാതത്വ ബന്ധമല്ല, ഫെലോഷിപ്പാണ്. നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത് അനുഗ്രഹീത കുടുംബത്തിൻ്റെ ആളത്തമുണ്ടായാലും അവിടെ വൈവിധ്യങ്ങളായ മൂന്നാളത്തങ്ങൾ ഏകമായി തീരുകയും അവിടെ ഉത്തരവാദിത്തങ്ങൾ ധർമ്മങ്ങൾ വ്യക്തിത്വത്തിന് വ്യത്യാസമാണ്. എന്നാൽ തുല്യരും പങ്കാളിത്ത ബന്ധത്തിലും ആ വ്യത്യസ്തതകൾ നിലനിർത്തിക്കൊണ്ട് ആധിപത്യ വിധേയത്വ ബന്ധമല്ല ഫെലോഷിപ്പായി നിങ്ങൾ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അന്നേരമാണ് കുടുംബജീവിതത്തിൻ്റെ സന്തോഷവും അനുഗ്രഹ അനുഭവങ്ങളും ലഭ്യമാകുന്നത്. ഒരിക്കലും ഇത് ആധിപത്യ ബന്ധത്തിലേക്ക് പോയാൽ കുടുംബജീവിതത്തിൻ്റെ സന്തോഷമാണ് നഷ്ടപ്പെടുന്നത്. ആ ഒരു സിംബയോസ് കൂട്ടുജീവിതത്തിൻ്റെ തകർച്ചയാണ് അവിടെ ഉണ്ടാകുന്നത്.
തീർച്ചയായിട്ടും കർത്താവ് പറയുന്നത് ഒരു ശരീരമാണ് എന്ന് പറയുമ്പോഴും ഈ വൈവിധ്യങ്ങൾ നിലനിൽക്കുക. കാരണം ഒന്നായിത്തീരുമ്പോൾ രണ്ടുപേരുടെ സ്വാതന്ത്ര്യം വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ടുള്ള കൂട്ടായ്മ, ആ വ്യക്തിത്വവും സ്വാതന്ത്ര്യവും ഒരു വ്യക്തിക്ക് കുടുംബ ബന്ധത്തിൽ പോലും നഷ്ടപ്പെടാതെ ആരോഗ്യകരമായ കുടുംബ ജീവിതമാണ് തകരുന്നത്. തീർച്ചയായിട്ടും അനുഗ്രഹത്തിൽ നൃത്തത്തിലാകാത്ത പോലെ സ്വാതന്ത്ര്യവും വ്യക്തിത്വവും നിലനിർത്തിക്കൊണ്ട് ദൈവഇഷ്ടപ്രകാരമുള്ള കൂട്ടായ്മ ബന്ധത്തിലേക്കാണ് നിങ്ങൾ നടക്കുന്നത്. ഏകമായിത്തീരുമ്പോഴും വ്യക്തിപരമായ ദൈവസംഗതി സമൂഹത്തിന് മുന്നിൽ ഉത്തരവാദിത്തം. ഞാൻ ഭർത്താവ് പറഞ്ഞുകൊണ്ടാണ് എനിക്കെന്നാൽ അറിയില്ല, ഭാര്യയുടെ സ്വാധീനം കൊണ്ടാണ് ഞാൻ പ്രവർത്തിച്ച് ചെയ്യുന്നത്. ഒരു ഒഴിവുകളും രണ്ടുപേർക്കും ദൈവസംഗതി ഉത്തരവാദിത്തം, സമൂഹത്തിന് മുന്നിൽ ഉത്തരവാദിത്തം. ഏകമായി തീരുമ്പോഴും വ്യക്തി സ്വാതന്ത്ര്യവും